പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഏതാണ്ടല്ല പൂർണ്ണമായിട്ടും ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ബംഗാളിലും വാരണാസിയിലും ഡൽഹിയിലുമെല്ലാം നടന്ന ശക്തമായിട്ടുള്ള പ്രഭാഷണത്തില് പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു എൻ്റെ പേര് മോഡി എന്നാണെങ്കിൽ എടുത്ത കാലു പുറകോട്ട് വെക്കില്ല നടപ്പാക്കി തന്നെ ഇരിക്കും എന്ന ഭാരതത്തിലെ പൗരന്മാർക്ക് ഒരു പ്രശ്നവും വരില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തു അതല്ല വിഷയം ഇപ്പോൾ സമരക്കാരും ശൃംഖലക്കാരും ഈ ഒറ്റിക്കൊടുക്കുന്നവരും തീവ്രവാദികളുമെല്ലാം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇനി ഒളിച്ചിരിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ സി എ എയ്ക്കുള്ള പരിപാടികളൊക്കെ പോയി ഇപ്പൊ എൻ പി ആർ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനെതിരെയാണ് ഇപ്പൊ സമരം നടക്കുന്നത് കാരണം മറ്റേത് നടക്കില്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും ഈ സമരത്തിനും യുദ്ധകാഹളത്തിനും കത്തിക്കുത്തിനും കൊലപാതകത്തിനും എല്ലാം ആഹ്വാനം ചെയ്യിച്ചവര് ആ ചെയ്യിച്ചവര് പറഞ്ഞതനുസരിച്ച് ചെയ്തവര് അവരെല്ലാം ഇപ്പൊ ഇനി എന്താ വേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് ഭാരതത്തിൽ സംഭവിക്കുന്ന ജാമിയ മിലിയ ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതിശക്തമായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്തു ചന്ദ്രശേഖരൻ ആസാദ് എന്ന് പറയുന്ന ഒരു പണ്ടത്തെ സംഘി ഇപ്പൊ ജയിലിനകത്തുമാണ് പല വിധത്തിലുള്ള പൊതുമുതൽ നശിപ്പിക്കുന്നതിന്റെ മൊത്തം ഉത്തരവാദിത്വം അയാളുടെ ത തലയിൽ കെട്ടിവെച്ച് ഭീം ആർമിയോ ഏതൊക്കെയോ സാധനങ്ങൾ എല്ലാം കെട്ടി വെച്ച ഉത്തർപ്രദേശിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ സമര യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ ഒതുങ്ങി പവനവൻ്റെ വീടുകളിൽ കഴിയുകയാണ് ഇത് പറയാൻ വേണ്ടി അല്ല ഇത്രയും നീട്ടി പറഞ്ഞത് നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് അതിശക്തമായ രീതിയിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ തനി കുട്ടിക്കളികളെ പോലെ കുട്ടിക്കളിയെ പോലെ അവിടെ ഡൽഹിയിലെ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ കടപ്പുറത്ത് കുടിലും മറ്റു പലതും കെട്ടിയിട്ട് നടക്കുന്ന ഒരു കാഴ്ച ഒരു പത്ത് മിനിറ്റ് വീഡിയോ കണ്ടു അതിൽ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ മാത്രമേ ഹിജാബ് ഇട്ടിട്ട് പർദ്ധയുടെ പകുതി ഇട്ടിട്ട് മുസ്ലിം പെൺകുട്ടികളായിട്ട് കണ്ടുള്ളൂ പിന്നെ കുറേ അധികം സ്കൂൾ കുട്ടികൾ കളിച്ച് ചിരിച്ച് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ മുസ്ലിം ആൺകുട്ടികൾ മുസ്ലിം ആൺകുട്ടികളാവാനാണ് സാധ്യത ആ പെരുമാറ്റവും തുള്ളലും ചാടലും മുദ്രാവാക്യം വിളിയും അത് സിദ്ധ ആസാദി ആസാദി എന്ന മുദ്രാവാക്യം വിളിയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഹിന്ദുവിൻ്റെ നെഞ്ചത്തിൽ നിന്നും തൊണ്ടയിൽ നിന്നും അധികം വികൃതമായിട്ടുള്ള വാക്കുകളൊന്നും വരാൻ സാധ്യതയില്ല ഇനി വല്ല സി പി എമ്മും ഡിവൈഎഫ്ഐയും ആണോ എന്നറിഞ്ഞുവിടാം ഏതായാലും കുറേ പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികള് മുസ്ലിമാണെന്നുള്ളതിന് യാതൊരു ലക്ഷണവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഹിന്ദു പെൺകുട്ടികൾ എന്ന് പറഞ്ഞത് അവരതിൽ മോണാക്ട് കളിക്കുകയും ഫാൻസി ഡ്രസ്സ് കളിക്കുകയും പ്രസംഗിക്കുകയും അതുപോലെ തന്നെ തുള്ളി ചാടി മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ കണ്ടും ഹിന്ദു അച്ഛനമ്മമാരാണ് ഈ പെൺകുട്ടികൾക്ക് ജന്മം നൽകിയതെങ്കിൽ അവരോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങളുടെ മക്കള് മഹാസാഗരമായിട്ടുള്ള ഹിന്ദു ധർമ്മത്തിൽ നിന്ന് പൊട്ടക്കിണറ്റിലേക്ക് പർദ്ദക്കുള്ളിലേക്ക് പോകാൻ വലിയ താമസമില്ല ഈ ഈ തുള്ളുന്ന നെകളിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ റാഞ്ചാൻ നേരത്തെ പറഞ്ഞ സിന്ദൂരത്തിന്റെ കഥയുള്ള കാക്കകളുണ്ടല്ലോ അവർ കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ിറങ്ങി ഒച്ചയെടുക്കുന്ന ഡി വൈ എഫ് ഐയിലെ പെൺകുട്ടികളും എസ് എഫ് ഐയിലെ പെൺകുട്ടികളും എല്ലാം ഓർമ്മിക്കുക നിങ്ങളൊക്കെ എത്ര തുള്ളിയാലും ചാടിയാലും ഒരു സംഘടനയുടെയും നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ വരില്ല നിങ്ങൾ നേതാവാകില്ല നിങ്ങളെ നേതാവാക്കാൻ അനുവദിക്കില്ല നിങ്ങളെ ഏതെങ്കിലും ഒരു മുസ്ലിം ലൗ ജിഹാദിന്റെ അപ്പുറത്തുള്ള സമര ജിഹാദിലൂടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും സ്പർദ്ധയ്ക്കുള്ളിലാക്കുമെന്നും ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഈ എട്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ പ്രൈവറ്റ് ഭാഗത്ത് ചന്ദ്രക്കലയും അല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്തെ ചന്ദ്രകലയും നക്ഷത്രവും വരച്ച് ആനന്ദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുക നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അന്ന് മനസ്സിലാവും പോയി 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 ചാടിയത് പൊട്ടക്കൊണറ്റിലേക്കാണ് ആത്മഹത്യയുടെ വക്കിലേക്കും അല്ലെങ്കിൽ ദുരന്ത ജീവിതത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കുമാണ് അവരുപയോഗിക്കേണ്ട രീതിയിലെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം നെകളിക്കുന്ന ഹിന്ദു പെൺകുട്ടികളുടെ ശബ്ദിക്കലും മുദ്രാവാക്യവും അത് നോക്കി ആനന്ദിക്കുന്ന മുസ്ലിം ആൺകുട്ടികളുടെയും ഒരു കാര്യം ഉറപ്പാ ഹിന്ദു ആൺകുട്ടികൾക്ക് മുസ്ലിം ഹിജാബും അല്ലെങ്കിൽ ഹജാബോ എന്താ സാധനം പർദ്ധയിട്ട മുസ്ലിം പെൺകുട്ടികളെ തട്ടി കൊണ്ടുവരാൻ അവിടെ മുദ്രാവാക്യം വിളിച്ച ഹിന്ദു ആൺകുട്ടികൾക്ക് ചങ്കൂറ്റവും ഇല്ല ഉണ്ടെങ്കിൽ അത് അവൻ്റെ അവസാനമാണ് കൊടുങ്ങല്ലൂര് വളരെ നിഷ്കളങ്കമായ പ്രേമം ഉള്ള ഒരു പയ്യനെ നമ്മുടെ ആലപ്പുഴയിലേക്ക് കായംകുളത്തിനടുത്ത് വിളിച്ചു വരുത്തി ഒരു പോലീസുകാരൻ ആ മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു എന്ന പേരിൽ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു പയ്യനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പച്ചയ്ക്ക് മണ്ണെണ്ണ തലയിലൂടെ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കിയത് ഒരു എഫ്ഐ ആറ് പോലും പോലീസ് എഴുതിയിട്ടില്ല കാരണം പോലീസുകാരനാണ് അത് ചെയ്തത് അതുകൊണ്ട് ഈ കോഴിക്കോട് ബീച്ചില് കിടന്ന് നെകളിക്കുന്ന ഡി വൈ എഫ് ഐയുടെയോ എസ് എഫ് ഐയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെയോ ഹിന്ദു ആൺകുട്ടികൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ കണ്ട് വെള്ളമിറക്കിയിട്ട് അവളെ കൊണ്ടുവരാനുള്ള ചങ്കൂറ്റം അവർക്ക് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം തീരും ഇനി നെകളിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്ന ആസാദി ആസാദി എന്ന് ഒച്ചയെടുക്കുന്ന മുസ്ലിം പയ്യന്മാർ കൊണ്ടുപോയാൽ ആ പെൺകുട്ടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ആർ എസ് എസ് കാരും ഒന്നും ചെയ്യില്ല ബി ജെ പി കാരും ഒന്നും ചെയ്യില്ല ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നേരെ അശോകൻ പറഞ്ഞ മാതിരി അറുപത്തിമൂന്ന് കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ ഗതികേട് ഞാൻ ഇപ്പോൾ അനുഭവിക്കുകയാണ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വരാന്തയിലൂടെ നിരങ്ങി നടക്കേണ്ട ഗതികേട് ഏതായാലും നിങ്ങളെ ഇത്രയും അധികം അഴിച്ചു വിട്ടിരിക്കുന്ന മാതാപിതാക്കള് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വരാന്തയിലൂടെ നെരങ്ങി നടക്കില്ലെന്നുള്ളതും ഉറപ്പാണ് ഏതായാലും അപ്പ കിട്ടുന്ന കാക്ക എന്ന മരുമകനെ അത് എൻ്റെ വാക്കളല്ല വേറൊരുവൻ പോസ്റ്റ് ഇട്ടതാണ് എൻ്റെ മകളെ കാക്കാൻ റാഞ്ചി കൊണ്ടുപോകുകയാണെങ്കിൽ ആ കാക്കയെ ഞാൻ പൊന്നുപോലെ വളർത്തും അതിനു ശേഷം അവൻ എന്ത് ചെയ്യും എന്നുള്ളതും അതിന് ശേഷം എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതും ഈ യുക്തിവാദിയും ഈ പുരോഗമനവാദിയും ഈ കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള മകളെ തൊട്ടുമ്മ വയ്ക്കുന്ന അച്ഛൻ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കടപ്പുറത്ത് കിടന്ന് നെകളിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ നിങ്ങൾ എണ്ണിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം അത് ഗംഭീരമായിരിക്കും മഹാസാഗരത്തിൽ നിന്ന് നിന്നെടുത്ത് ചാടിയത് പൊട്ടക്കിണറ്റിലേക്കാണെന്ന് അറിയുന്ന സമയം അത് നിങ്ങളുടെ അവസാനത്തിൻ്റെ ആരംഭമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല ആയിരക്കണക്കിന് ലൗ ജിഹാദ് നടക്കുന്നതില് ഇത് ആയിരക്കണക്കിന് പൗരത്വ ഭേദഗതി സമര ജിഹാദായിട്ട് നിങ്ങളുടെ ജീവിതം ആരംഭത്തിന്റെ അവസാനമോ അവസാനത്തിന്റെ ആരംഭമോ എന്തുമാകാതിരിക്കട്ടെ അല്ലെങ്കിൽ ആകുമെന്ന് ഭയപ്പെടുന്നവർക്ക് അങ്ങനെ ഭയപ്പെടാൻ കാരണമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നു ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ വികാരമൊന്ന് പ്രകടിപ്പിച്ചു എന്ന് മാത്രം